അപ്പൊ ഞാൻ ഇപ്പം വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഓപ്പൺ ക്യാമറയിലാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഹലോ മച്ചന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് 2021 നമുക്ക് പെയ്ഡ് ഒന്നും അല്ലാത്ത ഒരു ക്യാമറ ആപ്ലിക്കേഷനാണെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ഒരു ആപ്ലിക്കേഷൻ, ക്യാമറ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ക്യാമറയാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓപ്പൺ ക്യാമറയിൽ നമുക്ക് മാനുവലായിട്ട് വീഡിയോ എടുക്കാനും മാനുവലായിട്ട് ഫോട്ടോ എടുക്കാനുമുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഇമേജസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് കൂടെ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ ക്യാമറയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് മൊബൈൽ സ്ക്രീനിലോട്ട് പോവാം. മൊബൈൽ സ്ക്രീനിൽ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സൈഡിൽ കാണിച്ചേക്കാം. അപ്പം നമുക്ക് മൊബൈൽ സ്ക്രീൻ ഓണാക്കുമ്പം നമുക്ക് ഇനി ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ഓപ്പൺ ക്യാമറ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പം ഞാൻ ഇനി മൊബൈൽ സ്ക്രീനിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കവിടെ ഞാനിപ്പോൾ വീഡിയോ മോഡാണ് എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ മോഡിനകത്ത് 16:9 എന്നുള്ള റേഷ്യോയും പിന്നെ ക്യാമറ മോഡിനകത്ത് നമ്മൾ 4:3 എന്നുള്ള റേഷ്യോയിലാണ് ഇട്ടേക്കുന്നത്. ഈ വീഡിയോ മോഡിൽ നമ്മൾ 16:9 എന്ന് റേഷ്യോ ഇട്ടേന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിനകത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു റേഷ്യോ ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ സെറ്റിംഗ് എടുക്കും. മേലെ അടുത്ത സൈഡിൽ സെറ്റിംഗ് എടുക്കുമ്പോൾ നമുക്ക് ഫേസ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കിടപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ഫ്രെയിമിലോട്ട് എന്തെങ്കിലും ഒരു ഫേസൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഓൾറെഡി അത് തന്നെത്താനെ അത് ഫേസ് ഡിറ്റക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ ഓഡിയോ വോയിസ് ഓവർ ചെയ്താണ് പറയുന്നത്. അപ്പം കുറച്ച് വേരിയേഷനും കാര്യങ്ങളൊക്കെ കാണും. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഫോട്ടോ സെറ്റിംഗ് എടുക്കുമ്പോൾ നമുക്കവിടെ കുറേ റേഷ്യോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടേക്കുന്നത് 4:3 എന്ന് പറഞ്ഞ റേഷ്യോ ആണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇമേജ് ഫോർമാറ്റാണ്. ഇമേജ് ഫോർമാറ്റ് നമുക്കിവിടെ 3 ഫോർമാറ്റ് ലഭിക്കുന്നുണ്ട്. ജെപെക്ക്, വെപ്പി, PNG എന്ന് പറയുന്ന 3 വേരിയേഷൻ അല്ല ഫോർമാറ്റ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. നമ്മളിവിടെ ജെപെക്കാണ് ഇട്ട് വെച്ചേക്കുന്നത്. പിന്നെ അടുത്തായിട്ട് തൊട്ട് താഴെ വിടുന്ന റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. പിന്നെ നമ്മൾ നേരത്തെ ഒരു ജെപെക്ക് എന്താണെന്നും അതുപോലെ തന്നെ റോ എന്താണെന്നും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ആയി കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആവശ്യമുള്ളതെന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആക്കി നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കാട്ടി അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ കാരണം നമുക്ക് വീഡിയോയും ഫോട്ടോയും മാനുവലായിട്ട് സെറ്റ് ചെയ്ത് എങ്ങനെ എടുക്കാമെന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ അത് അത് നിങ്ങളോട് പറഞ്ഞുതരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോയും ആയാലും അതുപോലെ തന്നെ ഫോട്ടോ ആയാലും നമുക്ക് മാനുവലി സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാം അല്ലെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാമറ മൊബൈലിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ക്യാമറ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിനൊക്കെ ആണെങ്കിൽ വീഡിയോയും ഓഡിയോ അല്ല സോറി വീഡിയോയും ഫോട്ടോയും മാനുവലായിട്ട് എടുക്കാം. കുറച്ച് പുറകിലോട്ട് പോയുള്ള ഫോണൊക്കെ ആണെങ്കിൽ എൻ്റെ ഇരിക്കുന്ന ഫോണിന് ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, മാനുവലായിട്ട് സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഫോണിൽ ഫോട്ടോ നിങ്ങളുടെ ഈ കുറച്ച് നാൾ മുമ്പ് എടുത്ത ഫോണൊക്കെ ആണെങ്കിൽ ഫോട്ടോ മാനുവലായിട്ട് എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ വീഡിയോ മാനുവലായിട്ട് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും. അപ്പം നമ്മൾ ഇത് മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്ന നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടായിരിക്കും ക്യാമറ API എന്നുള്ളൊരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ ഡിഫോൾട്ടായി കിടക്കുന്നത് നിങ്ങൾ മാറ്റി ക്യാമറ 2 API എന്നാക്കുവാണെങ്കിൽ നിങ്ങൾക്കിവിടെ മാനുവലായിട്ട് സെറ്റ് ചെയ്യാനെല്ലാം കാര്യങ്ങളെല്ലാം പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടോയ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഫോക്കസ് ഓട്ടോ ഫോക്കസ് ആണ്. നമ്മുടെ ഫ്രെയിമിൽ ഏതെങ്കിലും സബ്ജക്റ്റ് വരുവാണെങ്കിൽ ഓട്ടോ ആയിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നതായിരിക്കും. പിന്നെ മാക്രോ ഷോട്ട് എടുക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് ഇതിനകത്ത് കൂടെ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ മാക്രോ ലെൻസ് വെച്ചെടുക്കുന്ന അത്രയ്ക്കൊന്ന് കിട്ടത്തില്ലെങ്കിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ഫോക്കസ് ലോക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് നമുക്ക് അടുത്തായിട്ട് വരുന്നത്. പിന്നെ ഇൻഫിനിറ്റി ഫോക്കസ്, അതായത് നമ്മുടെ ക്യാമറയുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ദൂരത്ത് നിൽക്കുന്ന നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനുള്ളതാണ് ഇൻഫിനിറ്റി ഫോക്കസ് എന്ന് പറയുന്നത്.
പിന്നെ നമുക്ക് മാനുവലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അടുത്ത് വരുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ കഴ്സർ ആ ഡോട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു രീതിയിൽ നമ്മുടെ ആ സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ലഭിക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ വീഡിയോ റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ താഴോട്ട് വരുന്നത്. നമുക്ക് റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്പോഷറിൻ്റെ കാര്യത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ മാനുവലായിട്ട് എം എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് ഓട്ടോയുടെ അപ്പുറത്ത് എം എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ISOയും ഷട്ടർ സ്പീഡും എല്ലാം മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ കിട്ടുന്നത്. പിന്നെ അപ്പുറത്ത് 100, 200 അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ISOയുടെ വാല്യൂ അല്ലാതെ കൂട്ടാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പുറത്ത് ലഭിക്കുന്നത്. പിന്നെ താഴോട്ടുള്ള ലോക്കിൻ്റെ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോഷറും കാര്യങ്ങളെല്ലാം നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ കിട്ടുന്നത്. പിന്നെ ഫോട്ടോയുടെ കാര്യം ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ എല്ലാം ലഭിക്കുന്നത്. പിന്നെ നമുക്ക് താഴെയായിട്ട് സൂം ബട്ടണുണ്ട്. പിന്നെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ നമുക്ക് ആ സെറ്റിങ്ങിനെ എടുത്തു കഴിഞ്ഞാൽ സെറ്റിംഗ് ബട്ടൺ ആ 3 ഡോട്ട് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് ബാലൻസ് കളർ എഫക്റ്റ് അങ്ങനെ പറഞ്ഞ് കുറേ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തുമായാലും ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നല്ലൊരു ആപ്ലിക്കേഷനാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. ഓക്കെ, അപ്പം ഇന്നത്തെ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതിനോടൊപ്പം തോന്നു വരുന്ന ബെല്ലൈക്കൂടെ എനേബിൾ ചെയ്ത ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിനോടൊപ്പം ഇനി ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും, അല്ലെങ്കിൽ നെയിം ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.